ആരെ കാണാനാ നീ പോകുന്നത്? ആരുടെ മുറിയിലേക്കാണെന്ന് നേർക്ക് നോക്ക്. മത്തായി 13:53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ കേൾക്കട്ടെ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തു വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവനാ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ഷിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവനിതെല്ലാം എവിടെ നിന്ന്? അവർക്കവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവനവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അത്താഴത്തിന് എല്ലാവരും ഇരിക്കുമ്പോ സിസ്റ്റർ എവിടെയായിരുന്നു? പള്ളിയിൽ. ഈശോ സിസ്റ്ററിന്റെ മാത്രമാണോ? സിസ്റ്ററിന് മാത്രമായിട്ട് ഒരു നിയമവും ഇല്ല ഇവിടെ. ഈ വിനയം അനുസരണയാണോ അതോ അഹങ്കാരമാണോ? സിസ്റ്റർ, എന്ത് പറ്റി സിസ്റ്റർ ഇന്ന്? അതല്ല നീ ചോദിക്കാൻ വന്നത്. നിനക്ക് എന്താണ് അറിയേണ്ടത്? നിനക്ക് എന്താണ് അറിയേണ്ടത്?
കപ്പളോനച്ചൻ എത്തിയോ? അമ്മേ, ഞാനാണ് സിസ്റ്റർ എൽസിറ്റ. വാ, കുളിക്കണ്ടേ? ആ, എഴുന്നേക്ക്. അമ്പടി സൂത്രക്കാരി, ബാ എഴുന്നേക്ക്, കുളിക്കണ്ടേ? ബാ എഴുന്നേക്ക്. പതുക്കെ ബാ. സൂക്ഷിച്ച് ഇരുന്നോ. മെല്ലെ അയ്യോ, ഞാൻ ചെയ്തോളായിരുന്നല്ലോ അടുക്കള പണിക്ക് ശേഷം. ഞാനിത് പതിവ്. ഇന്നയാളെ ഇതൊക്കെ ചെയ്യാവുന്നുണ്ടോ? ഇനി മുതൽ ഞാൻ ചെയ്തോളാം. നമ്മുടെയൊക്കെ അമ്മയല്ലേ. ചെടുത്തിപ്പോയ്ക്കോ. എല്ലാരും അവസാനം വരേണ്ട സ്ഥലം. സെമിത്തേരിയിൽ എന്നും വരണം. അഹങ്കാരം ഇല്ലാതാവും. നിനക്ക് ഈശോയോട് തീരാത്ത സ്നേഹമുണ്ട്. അതുകൊണ്ടാ നിനക്ക് എന്നെ സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ കഴിയുന്നത്. ഈശോ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാക്കി തരാനാണെന്ന് കേട്ടിട്ടുണ്ട്. സാത്താമാരാ, രണ്ടു രണ്ടായിട്ടേ നടക്കൂ. രണ്ടുപേർ തമ്മിലുള്ള വിദ്വേഷത്തെക്കാൾ നല്ലതല്ലേ അമ്മേ രണ്ടുപേർ തമ്മിലുള്ള സ്നേഹം? കപ്പളോൻ അച്ഛന് പൂക്കൾ വലിയ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്കും മോള് പൂ പറിച്ചു തരുമോ? വേഗം മോളെ, കപ്പളോനച്ചനെ സ്വീകരിക്കാനുള്ളതാ. വേഗം മോളെ, വേഗമാട്ടെ. മോളെ, അയ്യോ അമ്മേ, മോളെ, അമ്മേ, അയ്യോ എന്താ പറ്റിയെ? മാറി നിൽക്ക്. പതുക്കെ പതുക്കെ മതി. സൂക്ഷിച്ച് ഇവിടെ ഇരിക്ക. നിനക്കൊക്കെ പുണ്യാളത്തെ ചമഞ്ഞാ മതി. മറുപടി പറയേണ്ടതേ ഞാനാ. വികാരി അച്ഛനും പ്രവിശ്യാളമ്മയും ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയേണ്ടത്? അങ്ങോട്ട് കൊണ്ടുപോ. ജീവിതത്തിന്റെ വ്യർത്ഥത, അർത്ഥശൂന്യത.